ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ പാർട്ട് ടൂവിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ പ്ലേലിസ്റ്റിന് ഒരു ഓപ്ഷൻ കണ്ടോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിലെയും വീഡിയോസ് ചാപ്റ്റർ വൈസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടുപഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10th CBSE ഉം 10th State 2 ആണ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ക്ലാസ്സുകളും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറിംഗ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 10. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ പേജ് എടുത്ത് നോക്കുക, പേജ് നമ്പർ 10 ആണ്. അതിനകത്ത് ഫസ്റ്റ് എക്സസൈസ് ആണ്, എക്സസൈസ് 1.1 നമ്മൾ ഇട്ടതിന്റെ അർത്ഥം ചാപ്റ്റർ 1 ആദ്യത്തെ എക്സസൈസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയും. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. സമപഞ്ചഭുജം എന്ന് പറഞ്ഞാല് പെൻഡഗൺ. അപ്പൊ എന്തെങ്കിലും തുടങ്ങുന്ന ജ്യാമിതി രൂപങ്ങൾ, ജിയോമെട്രിക് ഷേപ്പിൽ നിന്ന് നമുക്ക് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ, നമ്പർ സീക്വൻസസ് നമ്മൾ എന്താണ് ഉണ്ടാക്കണം. അപ്പൊ വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് അവർ തന്നിട്ടുണ്ട് 3, 4, 5. ബാക്കി നമ്മളിങ്ങനെ കുത്തിട്ടാൽ മതി. ആദ്യത്തെ 3 നമ്മൾ എന്തായാലും കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇത് ഏതൊക്കെയാണ് ഈ ഫിഗർ? സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വശവും സെയിം ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ലൈക്ക് ദിസ് ഉണ്ടോ? അപ്പൊ മൂന്ന് വശവും ഈ വശവും ഈ വശവും ഈ വശവും എന്താണ് ഈ ട്രയാംഗിളിന്റെ സെയിം ആയിരിക്കും. ഇനി സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആണ്, അത് 4 വശവും സെയിം ആയിട്ടുള്ള ഒരു ചതുരം, അതാണ് എന്താണ് സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറയുന്നത്. ലൈക്ക് ദിസ് കണ്ടോ, ഇതിന്റെ 4 വശവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി മൂന്നാമത് പറഞ്ഞേക്കുന്നത് സമപഞ്ചഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വശങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞ ഇതിങ്ങനെ, പിന്നെ പ്രത്യേകം നോക്കിയേ, 1, 2, 3, 4, 5 5 വശങ്ങൾ ഉണ്ടാവും, അതെല്ലാം സെയിം ആയിരിക്കും. ലൈക്ക് ദിസ് ക്ലിയർ ആണല്ലോ. ഇതിന്റെ വശങ്ങളുടെ എണ്ണത്തിന്റെ സീക്വൻസ് അവർ ഓൾറെഡി ഗീവൺ ആണ്. അപ്പൊ ഇവിടെ 1, 2, 3 മൂന്ന് വശം അതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1, 2, 3, 4 4 വശം. ഓക്കെ, സ്ക്വയറിന് ഇവിടെ വരുമ്പോ 1, 2, 3, 4, 5 5 വശം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 3 റെപ്രസെന്റ് ട്രയാംഗിൾ ആണ്, ഇത് 4 സ്ക്വയർ ആണ്, 5 എന്താണ് പെൻഡഗൺ. ക്ലിയർ ആണല്ലോ. യെസ്. ഇപ്പൊ വശങ്ങളുടെ സീക്വൻസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞ സം ഓഫ് എന്താണ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ നമുക്കറിയാം അകക്കോണുകൾ എന്ന് പറഞ്ഞത് കണ്ടോ, ഇതാണ് അകക്കോണുകൾ, ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, ഇവിടെ അകക്കോൺ കണ്ടോ, യെസ്, ഇവിടെ വരുമ്പോ ഇവിടെ ഒരു അകക്കോൺ. ഓക്കെ, ക്ലിയർ, യെസ്. അപ്പൊ ഈ ഇവിടെ എത്രയായിരിക്കും ഇത്? ഈ 3 ആംഗിൾ 1, 2, 3 ഇതും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? അത് കണ്ടെത്തണം. ഇവിടെ എത്രയായിരിക്കും? 1, 2, 3, 4 ഈ 4 ആംഗിൾ കൂട്ടിയാൽ എത്രയായിരിക്കണം? ഇവിടെ എത്ര ആംഗിൾ ഉണ്ട്? 5 ആംഗിൾ ഉണ്ട്. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കണം? അപ്പൊ ഒരു 3 ഉത്തരം കിട്ടുമല്ലോ. ആ 3 ഉത്തരം നമ്മൾ ഇവിടെ എന്താണ് സീക്വൻസ് ആയിട്ട് ഇങ്ങനെ കോമ തിരിച്ച് കണ്ടെത്തിയിട്ട് എഴുതണം. ഇതാണ് അകക്കോണുകളുടെ തുക എന്ന ചോദ്യത്തിന്റെ അർത്ഥം. ഇനി പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാല്, ഓക്കെ, ഇവിടെ നിന്ന് സാറിങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാല് എന്താണ്, ഇത് അകക്കോൺ. സപ്പോസ് ദിസ് ഇസ് എക്സ്. അങ്ങനെയാണെങ്കിൽ പുറത്ത് ഇവിടെ ഒരു കോണുണ്ടോ, ദാറ്റ് ഈസ് വൈ. ക്ലിയർ. അതുപോലെ ഇവിടെയും വരയ്ക്കാൻ പറ്റും കണ്ടോ. അതുപോലെ എന്താണ് ഈ പ്രത്യേക നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ, അതുപോലെ ഇതിങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാല് ഈ പുറത്തൊരു കോൺ വരും കണ്ടോ. ഇതിങ്ങനെ നീട്ടി വരച്ച് ഇവിടെ പുറത്തൊരു കോൺ. അങ്ങനെ എല്ലാ മൂലയിലും നമുക്ക് പുറത്തൊരു കോൺ എന്താണ് വരയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ. ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ കണ്ടോ പുറത്തൊരു കോൺ. ക്ലിയർ. അങ്ങനെ പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു അകക്കോണിന്റെ അളവ്, അകത്തുള്ള ഒരാൾ എത്രയാണെന്ന് കണ്ടെത്തണം. ഈ ട്രയാംഗിളിന്റെ കേസസിലാണെങ്കിൽ ഇത് എത്രയാണ് കണ്ടോ, ഈ സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ ഇതിൽ ഒരെണ്ണം എത്രയാണ്, ഈ പെന്റഗണിന്റെ കേസിലാണെങ്കിൽ ഇതിൽ ഒരെണ്ണം എത്രയാണ്. ക്ലിയർ. അടുത്തത് ഒരു പുറം കോണിന്റെ അളവ്, നമ്മൾ നേരത്തെ കോണുകൾ പറഞ്ഞല്ലോ, ഈ പുറത്തുള്ള കോണുകൾ പറഞ്ഞല്ലോ, അത് ഒരെണ്ണം എത്രയാണെന്ന് കണ്ടെത്തണം എല്ലാവരുടെയും. എന്നിട്ട് അതിങ്ങനെ എടുത്ത് എഴുതണം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 1-ാമത്തെ ചോദ്യത്തിലുള്ളത്. നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, വളരെ ഈസിയാണ്, ഈസി. ഓക്കെ, നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് എന്താണ് അകക്കോണുകളുടെ തുക. ഈ അകക്കോണുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇത് എന്താണ്, ഒരു ട്രയാംഗിൾ ആണെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾസ് എത്രയുണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി ആയിരിക്കും ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കേസ് നമുക്ക് കിട്ടി 180 ഡിഗ്രി.
ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ട്രയാംഗിൾ, ഒരു ട്രയാംഗിൾ ഇവിടെയുണ്ട്, ഒരു ട്രയാംഗിൾ ഇവിടെയുണ്ട്. അപ്പൊ 2 × 150 ചെയ്താൽ മതി. ഒരു ട്രയാംഗിൾ ഒരു ത്രികോണത്തിൽ 150 ആണ്, ഇവിടെ രണ്ട് ത്രികോണം ഇല്ലേ, അതായത് 360. ക്ലിയർ? ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രികോണം കിട്ടി, ഇങ്ങനെ ജോയിൻ ചെയ്ത രണ്ടാം ത്രികോണം കിട്ടി, മൂന്ന്. മൂന്ന് ത്രികോണം ചേർന്നാണ് ഈ ഈ പറയുന്ന പഞ്ചവിഗം അഥവാ പെൻഡഗൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 3 × 150 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 18 × 3 ചെയ്തിട്ട് 0 ചേർത്താൽ മതി. 8 × 3 = 24, 4 = 2, 1 × 3 = 2, 5 = 540. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു സീക്വൻസ് എന്താണ്, 180°, 360°, 540°, കുത്ത് കുത്ത് കുത്ത്. ഓക്കെ, യെസ്. അടുത്തത് പുറം കോണുകളുടെ തുക. അത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രയാംഗിൾ ഞാൻ എടുത്തു. ഓക്കെ, ട്രയാംഗിളിന്റെ കേസാണ് മാത്രം ഞാൻ പറയാം. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എത്രയാണ്, 180°. ഇപ്പൊ എത്ര ആംഗിൾ ഉണ്ട് അകത്ത്? അകത്തുള്ളത് 3 ആംഗിൾസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ 180° / 3 ചെയ്തു കഴിഞ്ഞാൽ ഒരു ആംഗിൾ കിട്ടും. അത് എത്രയാണ്? 60°. എല്ലായിടത്തും 60°. ക്ലിയർ ആണല്ലോ. യെസ്. ഇതിന്റെ പുറത്തേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇത് ഇങ്ങനെ വരെ വന്നേക്കണോ, ഇങ്ങനെ വരെ വയ്ക്കണം. ഇവിടെയാണ് ഈ 60° വന്നേക്കുന്നത്. ഇത് ലീനിയർ പെയർ എന്ന് പറയുന്നത് രേഖീയ ജോഡി സിദ്ധാന്തം അനുസരിച്ചിട്ട് ഒരു വരയുടെ ഈ ചുറ്റുമുള്ള ഇവിടെ എത്ര ഉള്ള ആംഗിൾ എത്രയായിരിക്കും? 180° ആയിരിക്കും. ഇവിടെ 60 ഉണ്ടെങ്കിൽ ബാലൻസ് ഇവിടെ എത്രയുണ്ടാവും? 120. അപ്പൊ എങ്ങനെ കിട്ടി? 180 - 60, 0 × 60 കഴിഞ്ഞാൽ 2 = 120 കണ്ടോ. അപ്പൊ ഇവിടെ 120 വരും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും 120 വരും, അതുപോലെ ഇവിടെ പുറത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും 120 വരും. കണ്ടോ. അപ്പൊ 120 എത്ര പ്രാവശ്യം വരും? 3 തവണ വരും. അപ്പൊ 120° × 3 എന്ന് പറയുമ്പോൾ 3 × 6 = 3, 360. കണ്ടോ. അപ്പോ ഈ ട്രയാംഗിളിന്റെ മാത്രം പുറത്തുള്ള എല്ലാ ആംഗിൾസും ഈ 3 ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി വരും? 360 വരും. വളരെ പ്രത്യേകതയുള്ള ഒരു ചോദ്യമാണത്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ വരും മക്കളെ, അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രയാംഗിൾ എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിൾ സാർ കണ്ടുപിടിച്ചു, അതുപോലെ ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിച്ചു, ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. ഇതെല്ലാം 120 വെച്ചിണ്ടാവും. ഓക്കെ, അപ്പൊ എത്രയുണ്ടാവും ടോട്ടല്? 360. ക്ലിയർ? യെസ്. സിമിലാർലി നമ്മളിപ്പോ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്ക്വയറിന്റെ അകത്ത് നമുക്കറിയാം 90° ആണ്. അപ്പൊ പുറത്ത് എത്രയുണ്ടാവും? 90°. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതുപോലെ നമ്മൾ സ്ക്വയറിന്റെ 4 വശവും ഇതുപോലെ എക്സ്റ്റേണൽ ആംഗിൾ എടുത്താൽ ഇവിടെ 90, ഇവിടെ 90, കാരണം പെർപെൻഡിക്കുലർ ആണ് അത്. കണ്ടോ, പരസ്പരം ലംബമായി വന്നിരിക്കുന്നു. ഒരു വരേനെ ഒരു വര ഇങ്ങനെ ലംബമായി വന്നാൽ അവിടെ 90° ആയിരിക്കും. അപ്പൊ ഇതും 90°. അപ്പൊ 90° 4 തവണ വരുന്നുണ്ട് മക്കളെ. ഇപ്പൊ 4 × 90 എന്ന് പറയുന്നത് 9 × 4 = 36, ഇവിടെയും 360 ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമ്മുടെ സീക്വൻസ് എന്തായി? 360 ട്രയാംഗിളിന് കിട്ടി, ഇതിനും എന്ത് കിട്ടി? 360 കിട്ടി. ഇതേപോലെ തന്നെ അടുത്ത ആൾക്കും 360 ആയിരിക്കും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പുറം കോണുകളുടെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്, ശ്രേണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ പെന്റഗണിന്റെ കേസ് നമുക്ക് നോക്കാം. പെന്റഗണാണോ ഇതുപോലെ? ആണോ, ഇതുപോലെയാണ്. പെന്റഗണിലെ ഒരു 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 ഇന്റീരിയർ ആംഗിൾ 108 ആണ് വരാം. ഓക്കെ, 108° ആണ് വരാം. അപ്പൊ പുറത്ത് എത്ര വരും? 108. പുറത്ത് എന്ന് പറയുമ്പോൾ 180 - 108 = 1 = 72. പുറത്ത് 72 വരും. ക്ലിയർ? അങ്ങനെ 72 എത്ര തവണ വരും മക്കളെ? എത്ര തവണ വരും 72? നോക്കി, 5 തവണ വരും. ഇപ്പൊ 72 × 5 2 × 10 = 0 = 7 × 5 = 35 = 36 = 360. കണ്ടോ. അപ്പോ ഈ ഈ പെന്റഗണിന്റെ കേസിലും 360 തന്നെ വരും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 360°, 360°, 360° കുത്തു കുത്തു. ഓക്കെ, യെസ്. ഇനി ഒരു അകക്കോണിന്റെ അളവ്, അതിപ്പോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ട്രയാംഗിളിന്റെ കേസിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഓരോന്നിന്റെ കേസ് നമുക്ക് നോക്കാം. ഇത് നമ്മളിപ്പോ 180° ഉണ്ടെന്നും ഇത് 360° ഉണ്ടെന്നും ഇത് 540° ഉണ്ടെന്നും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇത് എത്ര വശങ്ങളുണ്ട്? ഇവിടെ 3 സൈഡ്, ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ്. എത്ര സൈഡ് ഉണ്ടോ അത്രയും തന്നെ ആംഗിളിൽ നോക്കി. 3 സൈഡ് ഉണ്ടെങ്കിൽ 3 ആംഗിൾ, 4 സൈഡ് ഉണ്ടെങ്കിൽ 4 ആംഗിൾ. കണ്ടോ, 5 സൈഡ് ഉണ്ടെങ്കിൽ 5 ആംഗിൾസ് ആണുള്ളത്. ക്ലിയർ? അപ്പോ ഓരോ ആംഗിളും ഈക്വൽ ആണ് ഇതിനകത്ത്. കാരണം എന്താ? ഇത് സമമാണ്, എല്ലാ വശങ്ങളും സെയിം ആണ്. വശങ്ങൾ സെയിം ആയതുകൊണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും.
ക്ലിയർ ആണോ? യെസ്. അപ്പൊ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഈ മൂന്ന് ആംഗിൾ ചേർന്നതാണല്ലോ അല്ലേ. അപ്പൊ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 ഡിഗ്രി/3. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 180 18 മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 × 3 = 18. ഓക്കെ, ഇവിടെ 0 ചേർത്താൽ മതി. ഇപ്പൊ 3 നമുക്ക് 6, ഒരു 0 ചേർക്കാം, 60 ഡിഗ്രി. അപ്പൊ ഈ ഒരു കേസില് മക്കളെ 60 ഡിഗ്രിയാണ് ഓരോ ആംഗിൾ. ഈ ഒരു കേസിലൊക്കെ 360 ടോട്ടൽ ഇന്റേണൽ ആംഗിൾ, അകത്തുള്ള കോണുകളുടെ തുക 360 നാല് വശങ്ങളുണ്ട്. അപ്പൊ 360/4, സാറ് 0 എടുക്കുന്നില്ല, ലാസ്റ്റ് 0 ചേർത്താൽ മതി. എത്രയാണ്? 9 × 8 = 4 = 36. അപ്പൊ 90 ഇപ്പൊ എത്ര കിട്ടാ? 90. അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രി/4 = 90 ഡിഗ്രി. അപ്പൊ സെക്കൻഡ് കേസില് 90 ഡിഗ്രി. ഇനി ഇതുപോലെ തേർഡ് കേസ് നിങ്ങൾക്ക് പറയാലോ, 540 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 540/5. ഓക്കെ, 540/5 തന്നെ ചെയ്യാം, കാരണം 54 5 പോകില്ല. അപ്പൊ ഇവിടെ 50 എത്ര? 10 5 10 5 50, 40 8 5 40. ഓക്കെ, സോ 108 ആൻസർ വരെ. ക്ലിയർ? അപ്പൊ ഏതൊക്കെയാണ് ആൻസർ? 60 ഡിഗ്രി 90 ഡിഗ്രി 108. നമുക്കതൊന്ന് എടുത്ത് എഴുതാം. 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി. ഇങ്ങനെ ഈ മൂന്ന് കൊത്തുകൊത്തുക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ? ഈ മൂന്നെണ്ണമാണ് അങ്ങനെ ആൻസർ ആയിട്ട് വരെ. എന്താണ് അകക്കോണിന്റെ അളവ്? ഇന്റീരിയർ ആംഗിൾ. ക്ലിയർ? ഇനി ഇതേപോലെ തന്നെ എന്താണ്, ഒരു പുറകോണിന്റെ അളവ് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഈസിയാണ്, കാരണം ഏതൊരു ഫിഗർ ആണെങ്കിലും പുറത്ത് 360 ഡിഗ്രി ആയിരിക്കും ടോട്ടൽ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക് ബാക്കിലേക്ക്. ടോട്ടൽ ഇപ്പൊ എത്ര വശങ്ങളുണ്ടെങ്കിലും ടോട്ടൽ എത്രയാണ്? 360. അപ്പൊ ഈ ഒരു ആളുടെ കേസ് കണ്ടുപിടിക്കാനായിട്ട് പുറമെ എത്ര എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ട്? 3 എക്സ്റ്റേണൽ ആംഗിൾ ആണുള്ളത്. അപ്പൊ 360 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 360/3 = 6 2 2 6. അപ്പൊ 120 ആണ് ആൻസർ. 120. ക്ലിയർ? യെസ്. അടുത്തത് ഇവിടെ 360 നാല് വശങ്ങളുണ്ട് കണ്ടോ. അപ്പൊ അടുത്ത ആൾ കണ്ടുപിടിക്കാൻ 360 ഡിഗ്രി/4. നമുക്കറിയാം പെട്ടെന്ന് ഇവിടെ തന്നെ കേട്ടോ, 9 × 4 = 36. 90 ഡിഗ്രിയാണ് വരും. ഓരോ എക്സ്റ്റേണൽ ആംഗിൾ 90 ഡിഗ്രി വരും. അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എന്താണ്, 5 വശങ്ങളാണുള്ളത്. അപ്പൊ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 360 ഡിഗ്രി/5. ഓക്കെ, നമുക്ക് ചെയ്യാം. 360/5 = 7 5 35. റിമൈൻഡർ 1 10 2 72. സോ ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആൻസർ പറയുന്നത് 120 ഡിഗ്രി 90 ഡിഗ്രി 72 ഡിഗ്രി. 120 90 70. സോ ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ ആണോ? യെസ്. അപ്പോ ഈ ഒരു ഫിഗർ തന്നിട്ട് നമുക്ക് പിന്നെയും വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടാ. അതായത് ഇതിന്റെ ബീച്ച് ഗണിത രൂപമൊക്കെ, അതൊക്കെ നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കും പഠിക്കുക. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരും പല രീതിയിൽ. ഓക്കെ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പൊട്ടുകൾ അടക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഓരോ ത്രികോണത്തിലുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക, തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അപ്പൊ ഇവിടെ കുറെ പൊട്ടുകൾ കൊടുക്കുക, നമ്മൾ നെറ്റിയിൽ തൊടുക. ഇവിടെ എത്ര പൊട്ടുകളുണ്ട്? 3. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക, ഓരോ ത്രികോണത്തിലുള്ള പൊട്ടുകളെ എണ്ണം എഴുതുക. ഇവിടെ എത്ര? 1 2 3 4 5 6 6. ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 10. സോ ഇതിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരവേ 3 6 10. ക്ലിയർ? യെസ്. തുടർന്നുള്ള 3 ത്രികോണം, ഇതിനു ശേഷം ഇവിടെ 3 ഫിഗർ വരും, 1 2 3. ഇതിനകത്തൊക്കെ എത്ര പൊട്ടുകൾ വേണമെന്ന് നിങ്ങൾ എഴുതണം, കണ്ടുപിടിക്കണം. ക്ലിയർ? യെസ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ നോക്ക്. ഇപ്പൊ 3 പൊട്ടുകൾ ഇവിടെ ഉണ്ട്, അത് നമ്മൾ എഴുതിയല്ലോ. ഓക്കെ, അടുത്തതിൽ ആ 3 പൊട്ടുകൾ അവിടെ ഉണ്ട്, കൂടാതെ എക്സ്ട്രാ വന്നേക്കുന്നത് എത്ര എണ്ണം? 3 എണ്ണം. അപ്പൊ ഇവിടെ 3 ഉണ്ട്, കൂടാതെ പ്ലസ് ഒരു 3 കൂടി ചേർന്നപ്പോ അടുത്ത ആളെ കിട്ടി 6 എണ്ണം. ഓക്കെ, ഇവിടെ ചേർന്നത് എത്രയാണ്? +3. കണ്ട, 1 2 3. ഇനി ഇത്രയും പേര് തന്നെ 3-ാമത്തെ ഫിഗറിലുണ്ട്, നോക്കിയോ. അവരെല്ലാവരും അവിടെ ഉണ്ട്, കൂടാതെ എക്സ്ട്രാ വന്നേക്കുന്നത് എത്ര എണ്ണമാണ്? 4 എണ്ണം. അതായത് ഇതിനോട് പ്ലസ് ഒരു 4 ചേർന്നപ്പോ അടുത്ത ആളെ കിട്ടി 10. 1 2 3 4. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ആളുകളിനോട് എന്ത് ചേർക്കുമ്പോൾ? 3 ചേർത്തു, ഇവിടെ 4 കൂട്ടി, ഇനി അടുത്ത് എത്ര കൂട്ടണം? 5 കൂട്ടണം. അപ്പൊ അടുത്ത ആൾ എന്തായിരിക്കും? 15. ഇനി ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കൂട്ടണം? 6 കൂട്ടണം. അപ്പൊ അടുത്ത ആൾ എന്തായി? 15 6 21. അടുത്ത ആളെ കണ്ടുപിടിക്കണമെങ്കിൽ 7 കൂട്ടണം. അപ്പൊ എത്രയാവും?
21, 7, 28. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട മൂന്ന് പേരെ മതി ഇവിടെ അല്ലേ. അപ്പൊ 15, 21, 28. അപ്പൊ ആ സീക്വൻസ് എങ്ങനെ വരും? 15, 21, 28. കണ്ടോ, ഇവിടെ ഒരു സീക്വൻസ് ഉണ്ടോ? മൂന്ന് വെച്ച് കൂടി പോയി, പിന്നെ നാല് കൂടി, പിന്നെ അടുത്ത ആളോട് അഞ്ച് കൂട്ടി, കണ്ടോ, പിന്നെ ആറ് കൂട്ടി, ഏഴ് കൂട്ടി, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈസി. നെക്സ്റ്റ്, മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നാലിന് ഞാൻ മൂന്ന് കൊണ്ട് ഹരിച്ചു, ഒരു മൂന്ന് റിമൈൻഡർ വൺ, ശിഷ്ടം ഒന്നും വന്നില്ലേ. അപ്പൊ നാല് എന്റെ ഉത്തരമാണ്, മനസ്സിലായോ? ഇപ്പൊ ഏഴ്, ഏഴിന് ഞാൻ മൂന്ന് കൊണ്ട് ഹരിച്ചു, അപ്പൊ മൂന്ന് രണ്ട് ആറ്, ശിഷ്ടം ഒന്നും വന്നില്ലേ. അപ്പോ ഏഴും എന്റെ ഉത്തരമാണ്, കിട്ടിയോ? ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയുള്ളത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് ഒന്നും കൂടി ആദ്യം കൂട്ടുക, നാല് കിട്ടും, അത് ഒരാളാണ്, ഒരു ഉത്തരമാണ്. പിന്നെ എല്ലാത്തിനോടും മൂന്ന് കൂട്ടി കൂട്ടി പോവുക, നാല് മൂന്നും ഏഴ്, ഏഴ് മൂന്നും പത്ത്, പത്ത് മൂന്നും പതിമൂന്ന്, ഇങ്ങനെയാണ്. ഈ നാലിന് മുന്നേ സംഖ്യകൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇവിടെ നമ്മൾ മൂന്ന് കൂട്ടിയാണ് പോയത്, ഒരു മൂന്ന് ഇവിടെ കുറച്ച്, ഇനി തൊട്ട് മുന്നിട്ട് ആളെ കണ്ടുപിടിക്കാൻ മൂന്ന് കുറയ്ക്കാം. അപ്പൊ നാലിന് മൂന്ന് പോയാൽ എത്ര കിട്ടും? ഒന്ന്. അപ്പൊ ഇതാണ് എന്റെ ഉത്തരം. ക്ലിയർ? യെസ്. ഇനി രണ്ട് ശിഷ്ടം വരാനാണ് എന്ത് ചെയ്യണം? ഇപ്പൊ ഒന്ന് ശിഷ്ടം വരുമ്പോൾ എന്ത് ചെയ്തു? മൂന്ന് ഒന്നുകൂടി കൂട്ടിയിട്ട് നാല് ആദ്യം എഴുതി അല്ലേ. രണ്ട് ശിഷ്ടം വരാൻ മൂന്നും രണ്ടും കൂടി കൂട്ടുക, മൂന്ന് പ്ലസ് രണ്ട്, അപ്പൊ ഒരു ഉത്തരം കിട്ടും, അതിന്റെ പേരാണ് അഞ്ച്. കണ്ടോ, ശരിയാണെന്ന് ചെക്ക് ചെയ്ത്, അഞ്ച് ഡിവൈഡ് ബൈ മൂന്ന്, ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം രണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഇനി മൂന്ന് കൂട്ടി കൂട്ടി പോവാം, അഞ്ച് മൂന്ന് എട്ട്, എട്ട് മൂന്നും ത്രീണ എട്ട് രണ്ട് പത്ത് പതിനൊന്ന്, പതിനൊന്ന് മൂന്നും പതിനാല്, അങ്ങനെ അങ്ങനെ. പിന്നെ തൊട്ടുമുഖത്ത് സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൂന്ന് കുറയ്ക്കണം, അഞ്ച് മൈനസ് മൂന്ന് രണ്ട്. കണ്ടോ, അപ്പൊ ഇതാണ് അടുത്ത സീക്വൻസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി, ഏത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും മൂന്നും ഡിവൈഡ് ചെയ്ത റിമൈൻഡർ സിസ്റ്റം രണ്ട് വരും. അടുത്തത്, ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക. അത് വളരെ ഈസി അല്ലേ? ഒന്ന് ആറ് എന്ന അക്കങ്ങളിൽ, അപ്പോ ഒന്നില് അവസാനിക്കുന്ന സംഖ്യ എഴുതണം, അതുപോലെ തന്നെ എന്തിൽ അവസാനിക്കുന്ന സംഖ്യ എഴുതണം, ആറിൽ അവസാനിക്കുന്ന സംഖ്യ എഴുതണം. ഒന്നിൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ആറിലാണ്, പിന്നെ ഒന്നിൽ അവസാനിക്കുന്നത് പതിനൊന്നാണ്, പിന്നെ പതിനാറാണ്, പിന്നെ 21, പിന്നെ 26, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇത് ഈ ശ്രേണി രണ്ട് തരത്തിൽ വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയും? അതായത് എന്താണ്, ഫസ്റ്റ് സംഖ്യ, ആദ്യ സംഖ്യ ഒന്നും, തുടർന്ന് എന്താണ് അഞ്ച് വ്യത്യാസം വരുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യും, അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരണം? ഒന്ന് ശിഷ്ടം വരുന്ന ഓക്കെ സംഖ്യകൾ, മനസ്സിലായോ? സോ ഫസ്റ്റ് നമ്പർ വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പർ ഇസ് 5. അങ്ങനെയാണ് എല്ലാവരും. ഫസ്റ്റ് നമ്പർ വൺ ആണ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പർ എപ്പോഴും എന്താണ്, 5 അല്ലെന്ന് നോക്കി, 11, 15, 16, 16, 5, 21, കണ്ടോ, അങ്ങനെ പറയാം. രണ്ടാമതാണ് അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ, ഇഫ് യു ഡിവൈഡഡ് ബൈ ദിസ് നമ്പർ യു വിൽ ഗെറ്റ് 1 ആസ് റിമൈൻഡർ. ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1000 ലിറ്റർ വെള്ളം ഉള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിൽ എത്ര ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു? 5 ലിറ്റർ. ഓരോ സെക്കൻഡിലെ ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ് ഒരു ശ്രേണിയായി എഴുതുക. അപ്പോൾ 1000 ലിറ്റർ ഉണ്ട്, അതാണ് ഫസ്റ്റ്. പിന്നെ എന്ത് സംഭവിച്ചു? അതിൽ നിന്ന് 5 കുറഞ്ഞു, അപ്പൊ എത്രയായി? 995. പിന്നെ 5 കുറഞ്ഞു, 990. പിന്നെ 5 കുറഞ്ഞു, 985. ദാറ്റ്സ് ഓൾ. ഇത്രയുള്ള ഈസിയാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് പേജ് നമ്പർ 10. ഓക്കെ, അത് കഴിഞ്ഞു മക്കളെ, നിങ്ങൾ വേറെ എങ്ങും പോകണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ഈ ടെക്സ്റ്റ് ഫുള്ള് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുപോലെ വീട്ടിലിരുന്ന് തന്നെ എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ട് 3 നമ്മൾ ശ്രേണികളുടെ ബീജഗണിതമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ പാർട്ട് 3 നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചാപ്റ്റർ പ്ലേലിസ്റ്റ് ഏതാണ് അത് ക്ലിക്ക് ചെയ്ത് അത് കാണുക. ഓക്കെ, താങ്ക് യു.